ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ നേരത്തെ തന്നെ മഞ്ഞുവീഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. ജമ്മുകാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒരാഴ്ചയായി ശക്തമായ മഞ്ഞുവീഴ്ച തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണയായി ഡിസംബർ ആദ്യവാരം തുടങ്ങുന്ന മഞ്ഞുവീഴ്ചയാണ് ഇത്തവണ രണ്ടാഴ്ച മുമ്പേ തുടങ്ങിയിരിക്കുന്നത്. ഗുൽമാർഗിലും പകൽഗാമിലും കഴിഞ്ഞ 24 മണിക്കൂറായി നേരിടുന്നത് രൂക്ഷമായ മഞ്ഞുവീഴ്ച തന്നെയാണ്. കശ്മീരിലെ ഉയർന്ന മേഖലകളിലെല്ലാം മലയിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. കൃപാര, ബന്ദിപ്പര മേഖലയിലും മലയിടിച്ചിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായിട്ടാണ് നടക്കുന്നത്. പല പ്രധാനപ്പെട്ട റോഡുകളിലും മഞ്ഞുവീണ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ജമ്മു കാശ്മീർ മേഖലയിൽ നിരവധിയിടങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച തന്നെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ മണാലിയിലേക്ക് വരികയാണെങ്കിൽ കനത്ത മഞ്ഞുവീഴ്ച കാരണം വലിയ ഗതാഗത കുരുക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ മണാലിയിലാണ് 4 കിലോമീറ്റർ നീളുന്ന ഗതാഗത കുരുക്ക് നേരിട്ടത്. മണാലി സൊളാങ് വാലി റൂട്ടിലായിരുന്നു തിങ്കളാഴ്ച മുതൽ കനത്ത മഞ്ഞുവീഴ്ച കാരണം ഗതാഗത കുരുക്ക് നേരിട്ടത്. നിലവിൽ മണാലിയിലെ താപനില -3 ഡിഗ്രിയിലും താഴെയാണ്. മഞ്ഞുവീഴ്ച കാരണം പല റൂട്ടുകളിലും വാഹന ഗതാഗതം തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അധികൃതർ. കൊറോണ പ്രതിസന്ധിക്കിടയിലും ടൂറിസം രംഗം തുറന്നതോടുകൂടി നിരവധി ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് മഞ്ഞുവീഴ്ച കാണുവാൻ മണാലി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അടൽ ടണൽ തുറന്നതും അടൽ ടണൽ കാണുവാനും നിരവധി സഞ്ചാരികളാണ് മണാലിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും മഞ്ഞുപാളികൾ നീക്കം ചെയ്യുവാൻ BRDO ശ്രമം നടത്തുന്നുണ്ടെങ്കിലും മഞ്ഞുവീഴ്ച കനത്തതോടെ ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഒണൈൻഡ്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.